ഇസ്രായേലും ഏകദേശം ഒരേ കാലയളവിൽ നിലവിൽ വന്ന രണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങളായിരുന്നു. ഇന്ത്യ നേരിട്ട് അതേ വെല്ലുവിളികൾ തന്നെയാണ് ഇസ്രായേൽ അന്നും ഇന്നും നേരിടുന്നത്. ഗാസയിലടക്കമുള്ള കുടിയേറ്റ പ്രശ്നങ്ങളും അമേരിക്കയോടുള്ള വിധേയത്വവും ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയും ഇസ്രായേലും ഒരേ തൂവൽ പക്ഷികളാണ്. ചേരിചേര നയത്തിന്റെ വ്യക്താക്കളായി ലോകത്തെ ഇരു സാമ്രാജ്യത്വ ചേരികളിലും കൂടാതെ മൂന്നാം ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കിയ രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ അതേ ഇന്ത്യക്ക് ഒരു വെല്ലുവിളി നേരിട്ടപ്പോൾ ചേരിചേര കൂട്ടായ്മയിലെ പ്രധാന അംഗങ്ങൾ തന്നെ ഇന്ത്യയെ പിന്നിൽ നിന്ന് ചതിച്ച് പാകിസ്ഥാനെ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും സഹായിച്ചു. അന്ന് ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു രാജ്യം നമ്മുടെ രക്ഷയ്ക്കെത്തി. വാഗ്ദത്ത ദേശം അഥവാ ഇസ്രായേൽ. 1960കളിൽ ആയുധ വ്യാപാരത്തിൽ തുടങ്ങിയ ആ ബന്ധം ഇന്ന് 2020 ആയപ്പോഴേക്കും സർവ്വ മേഖലകളിലും പടർന്ന് പന്തലിച്ചിരിക്കുന്നു. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ, പ്രതിരോധ, ശാസ്ത്രീയ, ഗവേഷണ മേഖലകളിൽ ഇന്ന് ഈ രണ്ട് രാജ്യങ്ങളും കൈകോർത്ത് മുന്നോട്ട് പോകുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം മാറിമറിഞ്ഞുകൊണ്ടേയിരുന്നു എന്നത് വാസ്തവം തന്നെയെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരിക്കലും ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം പുറത്തറിയാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം ഗാസയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ തന്നെ. എങ്കിലും ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യയുടെ വളർച്ചയിൽ ഇസ്രായേൽ എന്നും ഒപ്പം തന്നെ നിൽക്കുന്നു. നല്ല സുഹൃത്തായി, അതെ, ഇന്ത്യ ഇനി ഒരു കാര്യത്തിലും പുറകോട്ട് നോക്കാനില്ല. നമുക്ക് മുന്നിലേക്ക് നോക്കാം ധീരമായി തന്നെ. ഇന്ത്യ, ഇന്ത്യൻസ് നെവർ ഡിലേ ഇൻ എനിത്തിങ്. നമ്മുടെ നാടിന്റെ ചരിത്രങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാം. നമ്മുടെ നാടിനെ അടുത്തറിയാം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഇന്ത്യ, ഇന്ത്യൻസ് നെവർ ഡിലേ ഇൻ എനിത്തിങ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോണ്ടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.